പന്ത്രണ്ട് വർഷമായില്ലേ ദാമു, ഇനിയും മനസ്സിലായിട്ടില്ലേ നിനക്ക് പാടാൻ പറ്റില്ല എന്ന്? നീ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കും, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമല്ലേ? ഇല്ല ഗുരു, എനിക്ക് പാടണം, ദേവിയെ പോലെ പാടണം. പാറപ്പുറത്ത് ചിരട്ട വരച്ചാൽ സംഗീതമാകുമോ ദാമു? നീ പോയി വയലിൻ സാധകം ചെയ്യും. എന്നാൽ കണ്ഠശുദ്ധിക്ക് ഒരു ഒറ്റമൂലിയുണ്ട്, ആറ്റിലും തോട്ടിലും കാണുന്ന ഉരുളം കല്ല് നന്നായി ചൂടാക്കി തൊണ്ടയിൽ കൊണ്ടാ മതി. ചെല്ലേ. എന്താ പറയില്ലേ? അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ. അതിന് ദാമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തുകിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമോട്ടൻ സംഗീതത്തിൽ ജ്ഞാനസ്ഥരല്ലേ, ഇനിയും ശ്രമിച്ചാ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്ങല് ചൂടാക്കി തൊണ്ടയിലിടാൻ? എന്റെ ശബ്ദം നന്നാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല, തൊണ്ട നന്നാ നോക്കി തീക്കത്തയാണെങ്കിൽ ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ, നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനെയേ ഇരിക്കൂ. ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു? ചേട്ടായി, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? ആ, നീ തന്നെ കൊടുക്കണം.
Come on.